ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ മൃദുല മധുർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊസങ്കടി രാജധാനി ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ തലക്കടിച്ച് ബോധം കെടുത്തി കവർച്ച നടത്തിയ കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞു. ഓണം ലക്ഷ്യമാക്കി കർണാടകയിൽ നിന്ന് കാസർകോട്ടേക്ക് വൻ മദ്യക്കടത്ത്. 1728 പാക്കറ്റ് മദ്യവുമായി രണ്ടുപേർ അറസ്റ്റിൽ. ഉപ്പള നയാബസാറിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. 25 പേർക്കെതിരെ ജാമ്യമില്ലാ കേസ്. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപവാസ സമരം നടത്തി. ഒരു വർഷം മുമ്പ് കവർച്ച ചെയ്ത ബൈക്കുമായി രണ്ടംഗ സംഘം കാസർഗോഡ് പിടിയിൽ. വാർത്തകൾ വിശദമായി. ഹൊസങ്കടി രാജധാനി ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ തലക്കടിച്ച് ബോധം കെടുത്തി കവർച്ച നടത്തിയ കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞു. കാറും പണവും വെള്ളിയാഭരണങ്ങളും കസ്റ്റഡിയിൽ. ഉള്ളാൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ സംഘം തങ്ങൾ സഞ്ചരിച്ച കാർ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ കാറിൽ നിന്ന് 7.5 കിലോ സ്വർണവും 1.5 ലക്ഷം രൂപയുമാണ് കണ്ടെടുത്തത്. ബാക്കിയുള്ള പണവും വെള്ളിയാഭരണങ്ങളുമായി കവർച്ചാ സംഘം മറ്റൊരു കാറിൽ കടന്നുകളഞ്ഞു. കാറിലെ GPS സംവിധാനമാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായകമായത്. ഇന്നോവ കാറും വെള്ളിയാഭരണങ്ങളും പണവും ഉള്ളാൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് കവർച്ച നടന്നത്. ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കളത്തൂരിലെ അബ്ദുല്ലയെ ചാക്കിൽ കെട്ടിയിടുകയും തലയ്ക്കും മുഖത്തും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ബോധം കെടുത്തുകയും ചെയ്ത ശേഷമാണ് ജ്വല്ലറിയുടെ ഷട്ടറും ഗ്ലാസും തകർത്ത് കവർച്ച നടത്തിയത്. ഇന്നോവ കാർ സൂറത്തുകല്ലിൽ നിന്ന് വാടകയ്ക്ക് വാങ്ങിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഓണം ലക്ഷ്യമാക്കി കർണാടകയിൽ നിന്ന് കാസർകോട്ടേക്ക് വ്യാപകമായി മദ്യം കടത്താൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന ഊർജിതമാക്കി. തിങ്കളാഴ്ച രാത്രി നടത്തിയ പരിശോധനയ്ക്കിടെ റിഡ്സ് കാറിൽ കടത്തുകയായിരുന്ന 1728 പാക്കറ്റ് മദ്യവുമായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. സൂരംബയൽ GK നഗർ എടനാടിലെ സുബ്രഹ്മണ്യ, മോഗ്രാൽ സൈനുദ്ദീൻ നഗറിലെ മുസാമിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 8:30 അടുക്കത്ത് പേരിൽ വെച്ചാണ് മദ്യക്കടത്ത് പിടിച്ചത്. കാസർഗോഡ് DYSP പി ബാലകൃഷ്ണൻ നായർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് SI വിഷ്ണുപ്രസാദ്, ASI ജോസഫ്, സിവിൽ പോലീസ് ഓഫീസർ സുജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സ്ക്വാഡും ഫ്ലൈയിങ് സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കാറും മദ്യവും കസ്റ്റഡിയിലെടുത്തു. 36 ബോക്സുകളിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. ഉപ്പള നയാബസാറിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം. ഇതോടെ പോലീസ് കൂട്ടം കൂടി നിന്നവരെ വിരട്ടിയോടിച്ചു. സംഭവത്തിൽ 25 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. അനിൽകുമാർ, അഭിലാഷ് എന്നിവർക്കും മറ്റ് 23 പേർക്കുമെതിരെയാണ് കേസ്. തിങ്കളാഴ്ച രാവിലെ നയാബസാറിലെ വാക്സിനേഷൻ കേന്ദ്രത്തിലാണ് സംഭവം. വാക്സിനേഷന് എത്തിയവരോട് ആരോഗ്യ പ്രവർത്തകർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ചിലർ തട്ടിക്കയറുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. വിവരമറിഞ്ഞെത്തിയ മഞ്ചേശ്വരം പോലീസ് സ്ഥലത്ത് കൂട്ടം കൂടി നിന്നവരെ വിരട്ടിയൊടുക്കുകയായിരുന്നു. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപവാസ സമരം നടത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KA അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് MA അബ്ദുല്ല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KGിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. രാവിലെ 10 ആരംഭിച്ച സമരം വൈകിട്ട് 5 മണിക്ക് സമാപിക്കും. സമാപന ചടങ്ങ് ജില്ലാ ജനറൽ സെക്രട്ടറി സത്യൻ പൂച്ചക്കാട് ഉദ്ഘാടനം ചെയ്യും. ഹൊസങ്കടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് മഞ്ചേശ്വരം താലൂക്ക് പ്രസിഡന്റ് തിമ്മപ്പ ഭട്ടിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KKമലാക്ഷി ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം മുമ്പ് കവർന്ന ബൈക്കുമായി രണ്ടുപേരെ കാസർഗോഡ് SI വിഷ്ണുപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. പടുവെടുക്കത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അഹമ്മദ് അൻവർ, ന്യൂകോപ്പ മർസാനി ഹൌസിലെ മുഹമ്മദ് സാദ് എന്നിവരാണ് അറസ്റ്റിലായത്. 2020 May 30 മജൽ മയിൽപ്പാറയിലെ വീട്ടുപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന മുഹമ്മദ് ഷുഹൈലിന്റെ ബൈക്ക് കവർന്ന കേസിലാണ് അറസ്റ്റ്. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം.com സന്ദർശിക്കുക. നന്ദി.